കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓൺലൈനിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ആദരിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം അറിയുന്നത് പോലെ ഈ കാലഘട്ടം ദുഷ്കാലമാണ്. പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയൊക്കെ ഒരു കാലയളവായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, 2020 നാം പ്രവേശിച്ചപ്പോൾ കൊറോണ വൈറസിൻ്റെ അതിവ്യാപനമാണ് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത വിധത്തിൽ ആ രോഗം എല്ലാ രാജ്യങ്ങളെയും വളരെയധികം പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ദൈവകൃപയിൽ ആശ്രയിപ്പാൻ ദൈവവചനം നമുക്ക് ബുദ്ധി പറയുന്നു, ആലോചന പറയുന്നു. ഏറ്റെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നിലകൊള്ളുവാൻ കർത്താവ് സഹായിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 92:4, യഹോവേ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു, ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ പ്രവൃത്തികൾ പലപ്പോഴും നമ്മെ ദുഃഖിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതുമാണ്. ദാവീദിൻ്റെ ഭാര്യയായിരുന്ന മീഖാലിൻ്റെ ചില പ്രവൃത്തികൾ, തന്നോട് മത്സരിച്ച തൻ്റെ മകനായ അബ്സലോമിൻ്റെ പ്രവൃത്തികൾ, റോടിവാരി എറിഞ്ഞ് തന്നെ ശവിച്ച ഷിമയുടെ പ്രവൃത്തികൾ, ദൈവകൃപ നഷ്ടപ്പെട്ട ശൗലിൻ്റെ പ്രവൃത്തികൾ, ഇങ്ങനെ ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയ ചിലരുടെ പ്രവൃത്തികൾ ദാവീദിനെ കരയിപ്പിച്ചിരുന്നു. ദൈവത്തിന് നിരക്കാത്ത അവരുടെ പ്രവൃത്തികൾ കണ്ടിട്ട് തളർന്നു പോകാതെ നിൽക്കുവാൻ ദാവീദിനെ കഴിഞ്ഞത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ദൈവം ദാവീദിനെ സന്തോഷിപ്പിച്ചുകൊണ്ടായിരുന്നു. മാത്രമല്ല, ഇങ്ങനെയുള്ള മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ദൈവവചനത്താൽ നിഷ്ഠൂരൻ്റെ പാതകളെ സൂക്ഷിച്ചൊഴിയുവാൻ ദാവീദിന് കഴിഞ്ഞിരുന്നു. ദൈവവചനം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ മനുഷ്യർ ചെയ്യുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വഴിതെറ്റിപ്പോകാതിരിക്കാനും സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ്, എപ്പോഴാണ്, എവിടെ വച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും പറയാനാവില്ല. ദുഃഖിപ്പിക്കുന്ന മനുഷ്യരെ സന്തോഷിപ്പിക്കുവാനും നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവർക്കു വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കും. വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, രാജ്യങ്ങളിലൊക്കെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നും പ്രവർത്തിക്കുന്നു, നാളെയും പ്രവർത്തിക്കും. ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനും ക്ഷമയോടെ കാത്തിരിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.